ഹലോ നമസ്കാരം എല്ലാവർക്കും സ്പോർട്സ് മാസിൻ്റെ മറ്റൊരു കേരള ബ്ലാസ്റ്റേഴ്സ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം ഇന്നത്തെ വീടെന്ന് വെച്ചപ്പോൾ സീസൺ സെവനോടനുബന്ധിച്ച് കേരള ബ്ലാസ്റ്റേഴ്സ് രണ്ടാം ബുധനാഴ്ച സൈനിങ് ചെയ്ത് നടത്താൻ പോകുന്നതാണ് കിട്ടുന്ന റിപ്പോർട്ടുകൾ അപ്പോൾ ഏത് താരത്തെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്യാനായിട്ട് പോകുന്നത് എന്നുള്ള ന്യൂസിനെ കുറിച്ചാണ് ഇന്നത്തെ വീടുകളിൽ പറയാനായിട്ട് പോകുന്നത് എന്ന് വെച്ച് കഴിയുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിനെ അനുബന്ധിച്ച് പല റൂമറുകളാണ് ഇപ്പോൾ പരന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൽ അതിനകത്ത് ഏറ്റവും അധികം ശക്തമായി ഏറിയ രണ്ട് റൂമറുകളെ കുറിച്ചാണ് ഇന്നത്തെ വീട്ടിൽ പറയാനായിട്ട് പോകുന്നത് വീഡിയോ മറ്റവിടെ കാണാൻ ശ്രമിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും കൂട്ടാരില്ലേ കൂടി ഷെയർ ചെയ്തിരിക്കാനും മറക്കരുത് ചാനൽ ആറ്റാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നടപടിത്താനും ബെല്ലൺ ചെയ്യാനും മറക്കരുത് ഐ എസ് എൽ സീസൺ സെവനോടനുബന്ധിച്ച കേരള ബ്ലാസ്റ്റേഴ്സ് രണ്ടാം ബുധനാഴ്ച സേനകളാണ് ഇത് നടത്താനായിട്ട് പോകുന്നതെന്നാണ് കിട്ടുന്ന റിപ്പോർട്ടുകൾ പുളിയൊരു സൈനികങ്ങൾ ഏതൊക്കെ താരങ്ങളെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് നോട്ടം ഇട്ടിരിക്കുന്നതെന്ന് ചോദിച്ച് കഴിയുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാർക്കെല്ലാം വളരെയധികം സംശയമുള്ളൊരു കാര്യമാണ് അതായത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ റൂമർ ലിസ്റ്റിൽ ഏറ്റവും അധികം മുമ്പിൽ നിൽക്കുന്ന നാല് താരങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒന്നാമത്തെ താരം എന്ന് ചെയ്യുമ്പോൾ നമ്മുടെ കിബു വിക്കുവിനേയും കൂടിയിട്ടാണെങ്കിലും തമ്മിൽ ഒരു ലൈവ് ചാറ്റിൽ നമ്മൾ കേട്ടിരുന്നതാണ് നിഷു കുമാറിനെ കേരളാ ബ്ലാസ്റ്റേഴ്സ് ഓഫീഷ്യലായിട്ട് സൈൻ ചെയ്യാനായിട്ട് പോകുന്നുള്ള കാര്യം അപ്പോൾ അതാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മുന്നിലേ നിൽക്കുന്ന ആദ്യ റൂമർ എന്ന് പറയുമ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ഒരു സൗത്ത് അമേരിക്കയിൽ നിന്നും ഒരു താരം കേരള ബ്ലാസ്റ്റേഴ്സിൽ ജോയിൻ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഇന്ത്യയിലെ തന്നെ നമ്പർ വൺ ഒരു റിപ്പോർട്ടർ നമുക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് രണ്ടാമത്തെ ഒരു റൂമറെ തന്നെ കരുതുകയാണ് പക്ഷേ ആ ഒരു റൂമറിന് ഒരു അടിസ്ഥാനമില്ലാത്ത റൂമറാണ് കാരണം ഇതുവരെ ഒരു ട്രാൻസ്ഫർ റൂമർ ആ ഒരു താരത്തിൻ്റെ പോലും വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ ആ ഒരു ന്യൂസ് ഒത്തിരി അധികമായി വിശ്വസിക്കേണ്ട കാര്യമില്ല ഇനി നമുക്ക് അടുത്തൊരു താരത്തിലേക്ക് കിടക്കാം അടുത്തൊരു താരം എന്ന് വെച്ച് കഴിയുമ്പോൾ അൽബിനോ ഗോമസ് എന്ന് പറയുന്ന ഒഡീഷ എഫ് സിയുടെ ഗോൾ കീപ്പറാണ് ഒഡീഷ എഫ് സിയുടെ ഗോൾ കീപ്പർ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഇന്നലെയാണ് ഈ ഒരു താരം ഒഡീഷ എഫ് സിയുമായിട്ടുള്ള കരാർ പിൻവലിച്ചിരിക്കുന്നത് അപ്പം നമുക്ക് തപനിൽ കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായി കാണും അൽബിനോ ഗോമസ് ഇന്നലെയാണ് ആ ഒരു കരാർ പിൻവലിച്ചിരിക്കുന്നത് മിക്കവാറും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഗോൾ കീപ്പർ സ്ഥാനത്തേക്ക് അൽബിനോ ഗോമസ് കടന്നു വരുമെന്നൊക്കെ പ്രതീക്ഷിക്കാം അപ്പോൾ ഇന്നത്തെ ട്രാൻസ്ഫർ ലിസ്റ്റിൽ മറ്റൊരു ആളും കൂടി എത്തിയിരിക്കുകയാണ് അൽബിനോ കോമസ് ഇനിയുള്ളൊരു ട്രാൻസ്ഫർ റൂമർ എന്ന് വെച്ച് കഴിയുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധനം വളരെയധികം പ്രതീക്ഷിക്കുന്ന ഒരു ട്രാൻസ്ഫർ റൂമറാണ് എന്ന് വെച്ച് കഴിയുമ്പോൾ മോഹൻ ബംഗാൻ എഫ് സിയുടെ സ്റ്റാർ മിഡ്ഫീൽഡ് ഫ്രാൻ ഗോൺസാലസ് ആണ് ഈ ഒരു താരത്തിൻ്റെ റൂമറുകൾ കേൾക്കാൻ തുടങ്ങിയിട്ട് രണ്ട് മാസത്തോളം ആകുന്നു ഇതുവരെ ഒരു ഒഫീഷ്യൽ കൺഫർമേഷൻ നമുക്ക് കിട്ടിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഇന്നത്തെ ബുധനാഴ്ച സൈനികൽ മിക്കവാറും കേരള ബ്ലാസ്റ്റേഴ്സ് ഉൾപ്പെടുത്താൻ പോകുന്ന താരം ഫ്രാൻ ഗോൺസാലസ് ആണെന്നാണ് നമ്മളെല്ലാം പ്രതീക്ഷിക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒട്ടുമിക്ക ആരാധകരും പ്രതീക്ഷിക്കുന്ന ഒരു താരം തന്നെയാണ് ഫ്രാൻ ഗോൺസാലസ് എന്ന് പറയുന്നത് മറ്റൊരു താരത്തിലേക്ക് അടക്കുകയാണെങ്കിൽ മോഹൻ ബെങ്കാനസ്റ്റിയുടെ ഫോർവേഡായിട്ടുള്ള വി പി സുഹേറാണ് വി പി സുഹേറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ റൂമറാണ് ഇപ്പോൾ ഏറ്റവും അധികം മുമ്പിൽ നിൽക്കുന്നത് കാരണം ഇദ്ദേഹത്തോടെ സംസാരിച്ചപ്പോൾ ഇദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് കേരള ബ്ലാസ്റ്റേഴ്സായിട്ടുള്ള ഒഫീഷ്യൽ കൺഫർമേഷൻ ഉടൻ തന്നെ ഉണ്ടാവുമെന്നാണ് കിട്ടുന്ന റിപ്പോർട്ടുകൾ സോ അങ്ങനെയാണ് ഈ ഒരു താരം പറയുന്നത് കാരണം ഈ ഒരു താരത്തിൻ്റെ മെസ്സേജസ് നിന്ന് വരുന്ന ഒരു കാര്യം അങ്ങനെയാണ് അപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന് ഇന്നത്തെ ബുധനാഴ്ച സേനയിൽ ഉൾപ്പെടുത്തുന്ന മറ്റൊരു താരമാണ് വി പി എന്ന് പറയുമ്പോൾ അപ്പോൾ ഇതിനകത്ത് ഏതൊരു താരത്തെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ന് സൈൻ ചെയ്യാമെന്ന് ചോദിച്ച് ചെയ്യുമ്പോൾ അയാൾക്കൊന്നും പിടുത്തല്ല ഈ ഈ ഈ ഈ ഈ ഈ ഒരു ലിസ്റ്റിലുള്ള താരങ്ങളായിരിക്കും കൂടുതലായിട്ടും സാധ്യതയുണ്ടെന്നാണ് നമുക്ക് കിട്ടുന്ന റിപ്പോർട്ടുകളോട് ചാനൽ പറയാനായിട്ടുള്ളത് എല്ലാം കേരള ബ്ലാസ്റ്റേഴ്സിന് ആരാക്കെല്ലാം ഇഷ്ടമുള്ള ഒരു താരം തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് സൈൻ ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ വണ്ടിപ്പിക്കാനായിട്ട് പോകുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക കൂട്ടാരിലേക്ക് വീഡിയോ ഷെയർ ചെയ്ത് ചാനൽ ആദ്യം പെട്ടെന്ന് തന്നെ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് തന്നെ ബെല്ലൈക്കൺ എനബിൾ ചെയ്യാനും മറക്കരുത്